അപ്പോഴാണല്ലോ ആർട്ടിസ്റ്റുകളുടെ ആർട്ടിന് അതിന് ആ ഒരു കസ്റ്റമർക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാകാറില്ല. ഇവിടെ എല്ലാരും സാധാരണ ഇപ്പൊ ഒരു എന്താ പറയുക, മാർക്കറ്റിൽ പോയി ഒരു സാധനം മേടിക്കുന്ന പോലെ തന്നെ അവർ അതിന് വില പേശുന്ന അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും. അപ്പോൾ നമ്മുടെ ഇവിടെ ആളുകൾ നോക്കാൻ നേരത്ത് ഈ ആർട്ട് സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോഴത്തേനും ആളുകൾ പെട്ടെന്ന് ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ തന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു കൾച്ചർ ഈ ആൾക്കാർ കാണുന്നത് തന്നെ ഇവരൊരു പണിയില്ല അല്ലെങ്കിൽ അതൊരു ഹോബിയാ അങ്ങനത്തെ ഒരു ലെവലില്ല. അല്ലാതെ അതൊരു വർക്കായിട്ടോ അല്ലെങ്കിൽ അതിനുള്ളൊരു വാല്യൂ ആയിട്ടോ അങ്ങനെ ഇവിടുത്തെ ആളുകൾ കാണുന്നില്ല. തീർച്ചയായും, കാരണം ഒരു മന്ത്ലി ഇൻകം ഉള്ള ഒരാളെ മാത്രമേ ഉള്ളൂ അത് ഒരു അതിനൊരു ജോലിയുള്ള ആളായിട്ട് മനസ്സിലാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനെ കാണുന്നുള്ളൂ. നമ്മളെ സമൂഹത്തിന്റെ പൊതുവെ ഉള്ള ഒരു കാഴ്ച, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കണം. എന്നോട് കൺസൾട്ടന്റ് പറഞ്ഞു, ഇനി ഒന്നെങ്കിൽ ഇത് ഗെറ്റ് ചെയ്യാം അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത്രയും ഇതിന്റെ പുറകെ കുറെ ഫണ്ട് എന്റെ ഇറങ്ങിയായിരുന്നു ഇതിന്റെ പുറകെ നടന്നതിന്. പിന്നെ ഈ കടയുടെ മുറി എടുത്തിട്ട് വാടക റെന്റ് ഇങ്ങനെ ചുമ്മാ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ ഞാൻ റീസബ്മിറ്റ് ചെയ്ത് അത് ആർട്ട് സ്റ്റുഡിയോ ആയിട്ട് റീസബ്മിറ്റ് ചെയ്ത് അങ്ങനെ അത് അപ്രൂവ് ആയി. പിന്നെ വീണ്ടും ഈ ബാങ്ക് ഈ പറയുന്ന ബാങ്കുകളൊന്നും എനിക്ക് തന്നില്ല. പിന്നെ അലഹബാദ് ബാങ്ക്, കോട്ടയത്തൊരു അലഹബാദ് ബാങ്ക് എന്ന് പറഞ്ഞു, ഇപ്പോൾ അവർ ഇന്ത്യൻ ബാങ്കുമായിട്ട് മാർജ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഹരികുമാർ സാർ എന്ന് പറഞ്ഞു അന്നൊരു മാനേജറായിരുന്നു പുള്ളി. ഇത് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് ഇഷ്ടമായി, മാനത്തൊരു ഷോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് നോക്കി സമ്മതിച്ചു, പിന്നെ ലോൺ സാങ്ഷനായി. പലപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിന് നേരിടേണ്ട പ്രശ്നം, സ്വന്തം പാഷനെ ഫോളോ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവർ മനസ്സിലാക്കാത്തതുമാണ്. സ്വന്തം പാഷനെ ഫോളോ ചെയ്യുന്ന അതൊരു ഒരു സംരംഭമാക്കി മാറ്റിയ ഒരു യുവാവിനെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു സുഹൃത്തിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ നേരിടുന്ന പ്രശ്നങ്ങളും കൂടുതൽ വിശേഷങ്ങൾ അറിയാം വീഡിയോയിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ മുഴുവൻ കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ജി ടു ജെയിൻ, വെൽക്കം ടു എൻ എം. നമസ്കാരം. നമസ്കാരം. ഇപ്പം നമ്മളുള്ളത് സംരംഭം അഖിൽ ബ്രോഡയാണ്, ഇതൊരു ആർട്ട് സ്റ്റുഡിയോ ആണ്. എന്താണ് ഈ സ്റ്റുഡിയോ എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വിഷ്വൽ ആർട്ട് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ തരത്തിലുള്ള പെയിൻറ്റിങ്സ്, ഇല്ലുസ്ട്രേഷൻസ്, ഡിജിറ്റൽ ഇല്ലുസ്ട്രേഷൻസ്, ഡിജിറ്റൽ പോർട്രേറ്റ്, കാരിക്കേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ, ലോഗോ ഡിസൈൻ, പിന്നെ കൺവെൻഷനൽ ആയിട്ടുള്ള അക്രിലിക് ഓയിൽ പെയിൻറ്റിങ്, ചാർക്കോൾ പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ടാറ്റൂയിങ് റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ വർക്ക് എന്തൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതിപ്പോൾ നമ്മുടെ വർക്കാണ്. അതെ. ഇതൊക്കെ ഏത് ടൈപ്പാണ് വർക്ക് വരുന്നത്? കാറ്റഗറി എന്താണ്? ഇത് ഓയിൽ പെയിൻറ്റിങ്. ഓക്കെ. ഇത് ഞാൻ സ്റ്റുഡിയോ ഇതൊരു ഫേമസ് ഫോട്ടോഗ്രാഫറിൻ്റെ റെഫറൻസിൽ നിന്ന് ഞാൻ വരച്ചതാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലൈറ്റ് ഫോളോ ചെയ്യുന്നു, ഈ ലൈറ്റ് ഒബ്ജക്റ്റ് ലൈറ്റ് ഇതിനകത്തോട്ട് ഫോളോ ചെയ്തത് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതും ആ ബെൻഡ് ചെയ്യുന്നതും ഇതുണ്ട്. ഇത് ആ ഇലകൾക്ക് അതോടൊക്കെ പെനിട്രേറ്റ് ചെയ്യുന്നതൊക്കെ. ഇത് ഏത് ടൈപ്പാണ്? ഇത് ചാർക്കോൾ പെയിൻറ്റിങ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിനെ വെച്ചിട്ട് ഫോട്ടോഗ്രാഫി ചെയ്തിട്ട് അത് നോക്കി അത് റെഫറൻസ് വർക്ക്. ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇതൊരു ക്രിയേറ്റീവ് വർക്കാന്ന് തോന്നുന്നു. അതെ, ഇത് ഞാൻ ചെയ്തത് ലളിത കലാ അക്കാദമി എനിക്ക് തോന്നുന്നു 2019 ആ ലളിത കലാ അക്കാദമിയുടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിന് സബ്മിറ്റ് ചെയ്യണം. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോഴത്തേനും ഒരു നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാന്നുള്ള ഒരു ഇത് ചെയ്താണ്. കോൺട്രഡിക്ടറി പെർസെപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഐഡിയ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഐഡിയ? ഇതിനകത്ത് നമ്മൾ നമ്മുടെ കാഴ്ചയുടെ വൈരുദ്ധ്യങ്ങൾ നമ്മളെല്ലാവരും എന്താ പറയുന്നത്, നമ്മളെ തന്നെ കുറേ ലോകങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. ജിത്തു കണ്ട കാര്യങ്ങളും ജിത്തു പഠിച്ച കാര്യങ്ങളും ജിത്തു കേട്ട കാര്യങ്ങളും ജിത്തു വായിച്ച കാര്യങ്ങളും അല്ല ജിത്തുവിൻ്റെ എക്സ്പീരിയൻസുകളിൽ നിന്നും ഒക്കെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനും എന്നാ പറയുന്നത് എനിക്ക് എനിക്കും ഞാനും അങ്ങനെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ തമ്മിലുള്ള നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ ആശയം കൈമാറുമ്പോൾ അതിനകത്തുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ, അതായത് നമ്മൾ ഞാൻ പറയുന്ന ഒരു കാര്യം അത് ജിത്തു മനസ്സിലാക്കുന്ന വേറെ രീതിയിലായിരിക്കും. ഞാൻ ജിത്തു പറയുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എങ്ങനെ പെർസീവ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇപ്പം ജിത്തു അത് പറയുന്നതിൻ്റെ 100% ആയിട്ടുള്ള ആയിരിക്കത്തില്ല. ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അതെ, രണ്ട് ലോകങ്ങൾ, രണ്ട് മനുഷ്യരുടെ രണ്ട്
ഡിജിറ്റൽ പെയിന്റിംഗ് സർ. ഓക്കേ, ഇത് ഞാൻ കമ്പ്യൂട്ടറെ നമ്മള് ടാബ്ലറ്റ് ഉണ്ട് വരയ്ക്കാനുള്ള, വരച്ചെടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് ഇത് ഈ പോയംസ് ഒക്കെ നമ്മുടെ പാർട്ണർ ഉണ്ട് രാജേഷ് എന്ന് പറഞ്ഞു, രാജേഷ് ജോസഫ്. പുള്ളിയൊരു എംപ്ലോയ്ഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഫീൽഡിലാണ്, ഡെവലപ്പർ ഡയറക്ടറാണ് കമ്പനിയുടെ, ഒന്ന് രണ്ട് കമ്പനിയുടെ. അപ്പം അദ്ദേഹം ഇവിടെ വരാറുണ്ട്. അപ്പൊ ഞങ്ങള് സെഷൻസ് സംസാരിക്കുന്ന ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ജാമിങ് സെഷൻസ് ഒക്കെ വെക്കും. ഇടയ്ക്ക് മ്യൂസീഷ്യൻ മ്യൂസിക് പ്ലേ ചെയ്യുന്ന ആളുകൾ വരും, അല്ലാതെ പോയറ്റ്, അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ, സൈക്കോളജിസ്റ്റുകൾ, അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് സർക്കിളുള്ള ആളുകൾ, ചിലപ്പോൾ ആർട്ടിസ്റ്റുകളായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് ടോക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോൾ അതിനെ കുറിച്ചുള്ള വരയ്ക്കും, അപ്പൊ രാശിയേട്ടൻ അത് കവിതയാക്കും. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ്സ് ആണ് അല്ലേ? അതെ, ഇത് ഓൺ ഗോയിങ് വർക്കുകൾ. ഓക്കെ, ഇത് ഫാമിലി പോർട്രേറ്റാണ്. ഇവര് ഇതിനകത്ത് ഇയാള് മരിച്ചു പോയതാണ്. ബാക്കി ഇവര് ഇപ്പം ഇവര് മൂന്ന്, ഇവരാരും ഒരുമിച്ചുള്ള ഫോട്ടോ ഒന്നും ഇല്ല. അപ്പം അയാള് അലക്സ് എന്ന് പറഞ്ഞ ആളാണ് വർക്ക് വന്നിരിക്കുന്നത്. അപ്പം അയാള് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി പോർട്രേറ്റ്. പുള്ളി ആർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ നീസിൻ്റെ ഒരു വർക്ക് ഞാൻ ചെയ്ത് കൊടുത്തായിരുന്നു ബർത്ത്ഡേക്ക്. അപ്പം അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വർക്ക് വന്നിരിക്കുന്നു. പിന്നെ ഇതൊന്നും കൂടാതെ ടാറ്റോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. ടാറ്റോ എക്യുപ്മെൻറ്റ്സ് ആണ് ഇതൊക്കെ ഇരിക്കുന്നത്, ടാറ്റോ കാർട്രിഡ്ജസ്, ഇങ്ക്. നമ്മുടെ ടാറ്റോ വർക്ക് ഇപ്പം റീസെൻ്റ്ലി പ്രോഗ്രസ് ഉണ്ടോ അതോ? അതെ അതെ, ടാറ്റൂവിന് എനിക്ക് തോന്നുന്നു ടാറ്റൂവിന് കുറച്ചുകൂടെ ഈ വിഷ്വൽ ആർട്ടിനെ ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടെ മൂവ്മെൻ്റ് ഉള്ളത്. കാരണം ആളുകൾ കൂടുതലും എൻക്വയറി കൂടുതലും ടാറ്റൂ വർക്ക് കേൾക്കുക. ടാറ്റൂ വർക്ക് നമ്മൾ തന്നെ സെൽഫ് ലേൺ ആയിട്ട് എടുത്താണോ? ആ അതെ അതെ, സെൽഫ് ലേൺ ആയിരുന്നു. പിന്നെ കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ, മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടു പഠിച്ച്. പിന്നെ നമുക്ക് ഇതുണ്ടോ, ഇത് നമുക്ക് വർക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയുള്ള സ്കിന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ കണ്ടു ബ്രോഡ് ഓരോ വർക്കുകൾ കണ്ടു. ഇത് പ്രൊഫഷണലി നമ്മൾ ആർജിച്ചെടുത്താണോ അതോ പാഷൻ്റെ പുറത്ത് വന്നാണോ? പ്രൊഫഷണലി ഞാൻ ഇത് പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ എല്ലാം സെൽഫ് ലേണിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിനോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ അതിന് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ആ സമയം ഫീൽ ചെയ്യാത്ത ഓരോ ആ ഒരു അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്ന കാരണം ഞാൻ അത് അതിനകത്ത് തന്നെ തുടരാമെന്ന് വിചാരിച്ചു. പല പല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പഠിച്ചതൊക്കെ എന്തായിരുന്നു? പഠിച്ചതൊക്കെ ഇലക്ട്രോണിക്സ് ഒക്കെ ആയിരുന്നു, PGയും UGയും ചെയ്ത ഇലക്ട്രോണിക്സ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് കമ്പനികൾ വർക്ക് ചെയ്തു, പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയത്. പെയിൻറ്റിങ്സ് എനിക്ക് തോന്നുന്നത് PG കഴിഞ്ഞിട്ടാണ് ഞാൻ പെയിൻറ്റിങ്സിലോട്ടൊക്കെ കൂടുതലും ഫോക്കസ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വല്ല എന്തെങ്കിലും സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രൊജക്റ്റോ അല്ലെങ്കിൽ കോളേജിലുള്ള എന്തെങ്കിലും പരിപാടികളോ അതിൻ്റെയൊക്കെ എന്തെങ്കിലും ഭാഗമായിട്ട് മാറുമെന്നല്ലാതെ ഞാനത് വലിയ ഫോക്കസ് കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു. PG കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇലിയാസ് എന്ന് പറഞ്ഞാൽ, അയാൾ എന്നെ ഇങ്ങനെ എൻ്റെ വർക്കുകളെ കണ്ടിട്ട്, പെൻസിൽ സ്കെച്ചസൊക്കെ കണ്ടിട്ട് അയാൾ എന്നോട് പറഞ്ഞു, നീ ഇത് നിൻ്റെ കഴിവുകൾ ഒന്ന് പരിപോഷിപ്പിക്കണം, അപ്പോൾ അത് വെറുതെ നശിപ്പിച്ച് കളയരുത്, നിനക്ക് നല്ല അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് തിരിയാൻ സഹായിച്ചിട്ടുണ്ട്. മീൻസ് മേ ബി അയാൾ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അതിനകത്ത് എൻ്റെ കഴിവുകൾ. ആ അതെ, ഒരു ടേണിംഗ് പോയിന്റ്. ആ അതെ അതെ. ഓക്കെ, നമ്മളിത് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി? ഈ ഇത് തുടങ്ങി ഇത് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഞങ്ങളിപ്പോൾ ഒരു ഒന്നര വർഷം രണ്ട് വർഷമായിട്ടുള്ളൂ. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ ആദ്യമേ എൻ്റെ സ്റ്റുഡിയോ മാന്നാനത്തായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കോന്നല്ലൂർ എന്ന് പറഞ്ഞു ഇവിടെ അടുത്തുള്ള സ്ഥലമുണ്ട്, അവിടെ ആയിരുന്നു. അതെല്ലാം ഈ ആർട്ട് സ്റ്റുഡിയോ തന്നെയായിരുന്നു? ആർട്ട് സ്റ്റുഡിയോ തന്നെയായിരുന്നു. അതൊക്കെ ചില ഓരോരോ നമ്മുടെ സ്പേസിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ കൊമേഴ്ഷ്യലായിട്ട് ലൈസൻസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ലാസ്റ്റ് ഇതൊരു കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ. ഓക്കെ, ഇതൊരു ആർട്ട് ബേസ്ഡ് കോൺസെപ്റ്റ് ആണ്, ഒരു എന്റർപ്രണർഷിപ്പ് ആണ്. ഇത് ആദ്യമേ ഇതിൻ്റെ സ്വീകാര്യതയും കാര്യങ്ങളും അല്ലെങ്കിൽ തൊഴിലിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളൊക്കെ എന്തായാലും? അത് ശരിക്കും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെ. കാരണം ഞാൻ ഇത്രയും പഠിച്ചിട്ടൊക്കെ എന്തുകൊണ്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, അപ്പോൾ അതിനകത്തുനിന്ന് മാറി എന്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ വീട്ടുകാരും എല്ലാവരും മൊത്തത്തിൽ, ഇപ്പോൾ കൂട്ടുകാരാണെങ്കിലും
നാട്ടുകാരാണെങ്കിലും അവർക്കാർക്കും നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമാണ് പഠിക്കുക, ജോലി മേടിക്കുക, ആ ജോലി ജീവിക്കുക. ഇതിപ്പോൾ നിങ്ങൾ തുടങ്ങിയതാണെങ്കിൽ പോലും ഒരു പാഷന്റെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു പ്രൊഫഷനായി നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പൊ ലൈഫ് എങ്ങനെ പോകുന്നു? ഇപ്പൊ ഭയങ്കര രസമുണ്ട്. ഇപ്പം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇതൊരു ജോലിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, ഇതൊരു ജോലി ചെയ്യുവാണ് അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല. നമ്മളങ്ങനെ സമയം ഇങ്ങനെ പോകുന്നറിയാതെ നമുക്കത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസം, അങ്ങനെ ആ ഒരു ലേണിങ് ആ ലേണിങ്ങിൻ്റെ ഒരു പ്ലഷർ നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ആർട്ട് ബേസ്ഡ് ഓണ്ടർപ്രണർ എന്നുള്ള നിലയിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും നമ്മളിവിടെ ഇവിടുത്തെ ഒരു ആർട്ടിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ കോട്ടയം അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വീകാര്യത കുറവാണ്. ആളുകൾ ഇതിനെ കാണുന്ന രീതിയും ശരിക്കും നമ്മളിവിടെ ഒരു ബിസിനസ് കൾച്ചറാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ കലാകാരന്മാരുടെ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അല്ല അവരുടെ കലാസൃഷ്ടികളെ എത്രത്തോളം അതിന് വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന്, അതായത് ആ വർക്കുകൾക്ക് ആളുകൾ കൊടുക്കുന്ന വാല്യൂ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് തോന്നുന്ന ഒരു പതറ്റിക് സിറ്റുവേഷൻ. കാരണം ഇവിടെ ആർട്ടിസ്റ്റ് ഇപ്പം ഞാനിപ്പം ഈ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഈ സംഭവത്തിലൂടെ തിരിയുന്നത്. പക്ഷെ ഞാനപ്പോൾ അവിടെ വേറെ തടസ്സങ്ങൾ അങ്ങനെ ഒന്നും ഞാൻ നോക്കി, ഞാൻ ഇതിനകത്തോട് പോകാമെന്നുള്ള രീതി തന്നെ അങ്ങനെ മുന്നോട്ടങ്ങ് പോകുമായിരുന്നു. അല്ലാതെ സാധാരണ ഒരു പഠിച്ചിറങ്ങിയ ഒരാൾക്ക് അയാൾക്ക് ഇവിടെ എന്നാ പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസൈൻ ഫേമുകൾ അല്ലെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ അല്ലാതെ പെയിൻറ്റേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവർ തന്നെ അവർ ആ വർക്കുകൾ ചെയ്ത് അവരുടെ തന്നെ ഹാർഡ് വർക്കിലൂടെ അല്ലാതെ അവർക്ക് ഒരു എന്നാലും ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് കിട്ടുന്നു. അതെ, ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകളാണെ തന്നെ അവർക്ക് അത് മേടിക്കാൻ വരുന്ന അവർ അതിനത്ര വാല്യൂ കൊടുക്കുന്നു, വാല്യൂ കൊടുക്കുന്നില്ല. കാരണം പലപ്പോഴാണല്ലോ ആർട്ടിസ്റ്റുകളുടെ ആർട്ടിന് അതിന് ആ ഒരു കസ്റ്റമർക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാകാറില്ല. ഇവിടെ എല്ലാരും സാധാരണ ഇപ്പൊ ഒരു എന്താ പറയാ മാർക്കറ്റിൽ പോയി ഒരു സാധനം മേടിക്കുന്ന പോലെ തന്നെ അവരതിന് വില പേശുന്ന അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും. പിന്നെ ഇപ്പോൾ പുതിയ ഇപ്പോൾ ലളിതകല അക്കാദമിയുടെ ഒക്കെ ആണെങ്കിലും പുതിയ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ആർട്ട് ഗാലറീസൊക്കെ ഇപ്പം ലോകമേത റോഡ് എന്നൊക്കെ പറഞ്ഞ് ആലപ്പുഴയിലൊക്കെ ബോസ് കൃഷ്ണമാചാര്യായിരുന്നു അതിൻ്റെ ക്യൂറേറ്ററൊക്കെ. അപ്പം അങ്ങനെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നല്ല കാര്യമാണ്, അത് ആർട്ടിസ്റ്റുകൾക്ക് നല്ല കാര്യമാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ ആദ്യമേ നമ്മുടെ തന്നെ ഫിനാൻഷ്യൽ ബാക്കപ്പിൽ നിന്നാണോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സേവിങ്സിൽ നിന്നാണോ ഒരു സംരംഭത്തിലോട്ട് ഇറങ്ങിയത്? അല്ലല്ലല്ല, എനിക്കങ്ങനെ സേവിങ്സ് ഒന്നും അങ്ങനെ തുടങ്ങിയൊന്നുമല്ല. ഞാൻ ലോൺ എടുക്കുമായിരുന്നു, ലോൺ അപേക്ഷിക്കുമായിരുന്നു പി എം ഇ ജി പി എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റേഴ്സ്. അതിൻ്റെ ഫണ്ട് പറഞ്ഞു, അങ്ങനെ ഞാൻ അറിഞ്ഞു അത് അതിന് അപ്ലൈ ചെയ്തു. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടാറ്റു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ അത് കൊടുത്തത്. പക്ഷേ അത് ഇങ്ങനെ 3 പ്രാവശ്യം അങ്ങനെ റിജക്ഷൻ ഒക്കെ സംഭവിച്ചു. പി എം ഇ ജി പി എന്ന് അത് എനിക്ക് അത് ചെയ്ത് അപ്രൂവലായി. പക്ഷേ എസ് ബി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ബാങ്കുകൾ എന്നെ അത്, നമ്മൾ പി എം ഇ ജി പിയുടെ കാര്യം പറഞ്ഞു, നമുക്കിപ്പോൾ അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിയാൽ ഇവിടെ നിന്ന് നമുക്ക് തരേണ്ട ബാങ്കിൻ്റെ അപ്രൂവലും കൂടെ വേണം എന്ന് പറഞ്ഞാൽ അവർ ഫിനാൻസ് നമുക്ക് തരാൻ നേരത്തെ അവർക്കൊരു ഉറപ്പാണല്ലോ ആയിട്ടുള്ള. അതെ, എന്തെങ്കിലും ഇത് ക്രെഡിബിലിറ്റി വേണമല്ലോ ഇതിനകത്തുനിന്ന്, ഇത് ഇയാൾ ഇത് ചെയ്തിട്ട് ഇയാളുടെ പ്രോഫിറ്റ് അതിനകത്തുനിന്ന് വേണമല്ലോ ഇയാൾ എടുത്തിട്ട് ഈ ടൈം ലോൺ അടച്ചു പോകാനായിട്ട്. അപ്പം അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് അത്രയും ലാഭകരമായിട്ട് അങ്ങനെ റൺ ചെയ്യുന്ന ഒരു ഫേം ആയിരിക്കണം അത്. അപ്പോൾ നമ്മുടെ ഇവിടെ ആളുകൾ നോക്കാൻ നേരത്ത് ഈ ആർട്ട് സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോഴത്തേനും ആളുകൾ പെട്ടെന്ന് ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ തന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു കൾച്ചർ ഈ ആൾക്കാർ കാണുന്നത് തന്നെ ഇവരൊരു പണിയില്ല അല്ലെങ്കിൽ അതൊരു ഹോബിയാ അങ്ങനത്തെ ഒരു ലെവലില്ല. അല്ലാതെ അതൊരു വർക്കായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു വാല്യൂ ആയിട്ടോ അങ്ങനെ ഇവിടുത്തെ ആളുകൾ കാണുന്നില്ല. തീർച്ചയായും, കാരണം ഒരു മന്ത്ലി ഇൻകം ഉള്ള ഒരാളെ മാത്രമേ ഉള്ളൂ അത് ഒരു അതിനൊരു ജോലിയുള്ള ആളായിട്ട് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാ. അപ്പം ഞാൻ ഇങ്ങനെ റിജക്ഷൻ സംഭവിച്ചു. അപ്പം 4 പ്രാവശ്യമായിരുന്നു എനിക്ക്. അപ്പോഴത്തേനും പിന്നെ ഞാൻ വീണ്ടും എന്നോട് കൺസൾട്ടന്റ് പറഞ്ഞു, ഇനി ഒന്നെങ്കിൽ ഇത് ഗെറ്റ് ചെയ്യാം അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത്രയും ഇതിൻ്റെ പുറകെ കുറേ ഫണ്ട് എൻ്റെ ഇറങ്ങിയായിരുന്നു ഇതിൻ്റെ പുറകെ നടന്നതിന്. പിന്നെ ഈ കടയുടെ മുറി എടുത്തിട്ട് വാടക റെൻ്റ് ഇങ്ങനെ ചുമ്മാ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പം പിന്നെ ഞാൻ റീസബ്മിറ്റ് ചെയ്ത് അത് ആർട്ട് സ്റ്റുഡിയോ ആയിട്ട് റീസബ്മിറ്റ് ചെയ്ത് അങ്ങനെ അത് അപ്രൂവ് ആയി. പിന്നെ വീണ്ടും ഈ ബാങ്ക്, ഈ പറയുന്ന ബാങ്കുകളൊന്നും എനിക്ക് തന്നില്ല. പിന്നെ അലഹബാദ് ബാങ്ക്, കോട്ടയത്തൊരു അലഹബാദ് ബാങ്ക് എന്ന് പറഞ്ഞു, ഇപ്പോൾ അവർ ഇന്ത്യൻ ബാങ്കുമായിട്ട് മാർജ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഹരികുമാർ സാർ എന്ന് പറഞ്ഞു അന്നൊരു മാനേജറായിരുന്നു. പുള്ളി ഇത് ഞാൻ എൻ്റെ പ്രൊജക്റ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായി. പുള്ളിയോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാനിങ്ങനെ ഇത്രയും ഇതായിട്ട് നിൽക്കുക, സാർ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ള ഒരു രീതി. പുള്ളി പറഞ്ഞ് പുള്ളി ഞാൻ വന്ന് നോക്കാകില്ല എന്ന് പറഞ്ഞ് കട എൻ്റെ അവിടെ സ്റ്റുഡിയോ ഞാൻ മാതാനത്തൊരു ഷോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് നോക്കി സംഭവിച്ചു. പിന്നെ ലോൺ സാങ്ഷനായി. അപ്പോൾ ആ സമയത്ത് അതിന് മുമ്പ് ഞാൻ ഈ സ്റ്റുഡിയോയ്ക്കകത്ത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ പെയിൻറ്റിങ്സും പോർട്രേറ്റ്സും അങ്ങനെയുള്ള വർക്കുകളൊക്കെ. അപ്പോൾ അന്നൊക്കെ എനിക്ക് വർക്കുകൾ കുറവ്, ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. നമ്മളപ്പോൾ എന്നാലും അത് ചെയ്യാനുള്ളൊരു ഇഷ്ടവും അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു സംഭവം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ലോൺ സാങ്ഷനായി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും, എനിക്ക് തോന്നുന്നൊരു 4 മാസം 5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് തോന്നുന്നത് ലോൺ സാങ്ഷനായി. പിന്നെ എനിക്ക് കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷനായി. പിന്നെ വരയ്ക്കാനുള്ള ടാബ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി. പിന്നെ വർക്കുകൾ കൂടാൻ തുടങ്ങി. പിന്നെ ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച്, പുതിയ സോഫ്റ്റ്വെയറുകൾ പഠിച്ച്, എന്നാ പറയുക, നമുക്കറിയാൻ മേലാത്ത ഇല്ലസ്ട്രേഷൻസ് അങ്ങനെയുള്ള നമുക്കറിയാൻ സെൽഫ് ലേണിംഗ് തന്നെയാണ്. ആ അതെ, യൂട്യൂബ് നോക്കും, പിന്നെ ചിലവരെ നമ്മൾ വിളിച്ചു ചോദിക്കും, അങ്ങനെ അങ്ങനെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ സഹായിച്ചിട്ടുണ്ട് ഈ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റുഡിയോയുടെ അകത്തുള്ള ഇൻറ്റീരിയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ പെയിൻറ്റിങ് അങ്ങനെയുള്ള, നമ്മൾ ഒരു സംഭവം പരിപാടി തുടങ്ങാൻ നേരത്ത് ഉള്ള ഹെൽപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി, മുന്നോട്ട് പോകുന്നു. നമ്മുടെ വീഡിയോകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് സർവീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോ വീഡിയോയിലും അത് മുമ്പോട്ട് കൊണ്ടുവരാവുന്നതാണ്.